വീണ്ടും വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് ഒരു വിശുദ്ധ വാരം കൂടി വന്നിരിക്കുകയാണ്. നീണ്ട 50 ദിവസം നിൽക്കുന്ന നോമ്പ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ഇന്ന് പെസഹ വ്യാഴം. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് നീണ്ടകാലത്തെ പീഡനങ്ങൾക്ക് ശേഷം ദൈവതിരുമുമ്പാകെ പ്രാർത്ഥനയോടുകൂടി ഏറ്റവും വലിയ പ്രവാചക ശ്രേഷ്ഠനായിരിക്കുന്ന മോശയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ജനതതി രക്ഷപ്പെടുകയാണ്. അതിൻ്റെ ഓർമ്മകളാണ് ഇന്നത്തെ പെസഹ വ്യാഴം. പെസഹ പെരുന്നാളിൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിലെ അവസാന പെസഹ. ഭൗതികമായി മർക്കോസിൻ്റെ മാളികയിൽ സ്വന്തം പ്രിയ ശിഷ്യന്മാരോടും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരുപിടി സഹോദരിമാരോടുമൊപ്പം അവസാനത്തെ ഭക്ഷണം കഴിക്കുകയാണ്. അവസാനത്തെ ഭക്ഷണത്തിനായി പെസഹയുടെ ഓർമ്മയ്ക്കായി ആ വിരിയിട്ട മേശയുടെ സൈഡിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഓർക്കാപ്പുറത്ത് ഞെട്ടലോടുകൂടി കർത്താവ് ഒരു പാത്രം വെള്ളവും അരയിലൊരു ടവലുമായി ഒരു തുണിയുടെ ബെൽറ്റിട്ട് കെട്ടി ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്കൊന്നും മനസ്സിലായിരുന്നില്ല. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നും അവർക്ക് മനസ്സിലായില്ല. പൊടുന്നനെ കർത്താവ് ശിഷ്യൻ്റെ മുമ്പാകെ, തൻ്റെ പ്രിയപ്പെട്ട മൂത്ത ശിഷ്യൻ്റെ മുൻപാകെ മുട്ടുകുത്തി. അപ്പോഴും മനസ്സിലായില്ല എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. യഹൂദന്മാരുടെ സംസ്കാരത്തിലുള്ള ഒരു ചെറിയ ആചാരം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, വിരുന്നുകാരൻ വലിയവനാണ്, വിരുന്നിന് എത്തിയിട്ടുള്ളവനാണ് വലിയവൻ. ഇവിടെ കർത്താവിൻ്റെ മുമ്പാകെ കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് വിരുന്നിനെത്തിയിട്ടുള്ളത് ശിഷ്യന്മാരാണ്. അവരുടെ മുമ്പാകെ മുട്ടുകുത്തിക്കൊണ്ട് ഇതാ ആ പരന്ന പാത്രത്തിൽ നിന്ന് കൈകളിൽ വെള്ളമെടുത്ത് ആ കാലിലേക്ക് ഒഴിച്ചുകൊണ്ട് പാദത്തിലേക്ക് ഒഴിച്ചുകൊണ്ട് കഴുകുകയാണ്. ശിഷ്യന്മാർ പലരും വിഷമത്തിലായി. എൻ്റെ ഗുരുവിനെ കൊണ്ട് എൻ്റെ പാദങ്ങൾ കഴുകിക്കുമോ, കഴുകാൻ സാധ്യമാകുമോ? ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ത്യാഗത്തിൻ്റെയും സാക്ഷാൽ ദിനം. കാലുകൾ കഴുകുക മാത്രമല്ല ചെയ്തത്, കാലുകൾ കഴുകിയതിന് ശേഷം ആ ടവല് കൊണ്ട് തുടച്ചിട്ട് ആ കാലിലേക്ക് മുത്തമിടുകയാണ്. ഇന്നത്തെ കാലുപോലല്ല അന്നത്തെ കാലുകൾ. ഇന്ന് നാം ഉപയോഗിക്കുന്ന പാതകളോ റോഡുകളോ ഒന്നും അന്നില്ല. അന്ന് മണലാരണ്യങ്ങളിൽ കൂടി നഗ്നപാതരായിട്ടും തോലിൻ്റെ ചെരുപ്പിട്ടും നടന്നു വരുന്ന ഓരോ പതികൻ്റെയും കാലിൽ ഇഷ്ടംപോലെ മണ്ണും മറ്റ് തെരുവിലെ അഴുക്കുകളും ഉണ്ടാകും. ഇന്നാണ് ഏറ്റവും പൊതിഞ്ഞു കെട്ടിയ വസ്ത്രങ്ങളും നല്ല തെരുവിലൂടെയും നടക്കാനുള്ള ഭാഗ്യമുള്ളത്. അങ്ങനെ വരുന്നവരുടെ കാലുകൾ വളരെ മോശമായിരിക്കും. അങ്ങനെയുള്ള കാലുകളാണ് കഴുകിക്കൊണ്ട് കർത്താവ് മുത്തുന്നത്. ഇതിൻ്റെ ഓർമ്മയെ പങ്കിട്ടുകൊണ്ട് ഇന്ന് നമ്മുടെ ശ്രേഷ്ഠ പുരോഹിതന്മാർ, തിരുമേനിമാർ മിക്ക സ്ഥലങ്ങളിലും ഇന്ന് കാലുകഴുകൽ ശുശ്രൂഷ നടത്തുന്ന ദിവസമാണ്. ജീവിതത്തിലൊരാചാരമെന്നോണം മാത്രം നേരത്തെ ചൂടുവെള്ളത്തിൽ കാലുകഴുകി വൃത്തിയാക്കി കൊണ്ടുവരുന്ന ഒരിടസൻ അച്ഛന്മാരെ നിരത്തിയിരുത്തിക്കൊണ്ട് ഒരാചാരമെന്നോണം അവരുടെ കാലുകളിൽ രണ്ട് തുള്ളി വെള്ളമൊഴിച്ച് ടവൽ കൊണ്ട് തുടച്ച് മുത്തമിട്ടിട്ട് കർത്താവ് ചെയ്ത ആ ഒരു കാലുകഴുകൽ ഞാനും നടത്തി എന്ന് മനസ്സിൽ ഒരു സന്തോഷത്തോടുകൂടി എഴുന്നേറ്റ് പോകുന്ന ദിവസമാണ്. പക്ഷേ മഹോന്നതമായ പ്രവൃത്തിയുടെ നന്മയെക്കുറിച്ച് ഒരിക്കലും അവരോർക്കാറില്ല. ഇതാണ് ഈ വിശുദ്ധ വാരത്തിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത്. ഈ വിശുദ്ധ വാര ഓർമ്മകളുടെ ദിനമാണ്. ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും അല്ല. ഇവിടെ ഓരോ ആചാരങ്ങൾ ഓർത്ത് പ്രവർത്തിക്കുമ്പോഴും നാം കാണേണ്ടത് മറ്റാരെയുമല്ല, ആ എളിമപ്പെട്ട കർത്താവിനെയാണ് കാണുന്നത്. ആ എളിമപ്പെട്ട കർത്താവിനെ ഓർത്തിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇടയിൽ കാണുന്ന യാതൊരു വിധമായ ജീർണതകളും അധർമ്മ പ്രവൃത്തികളും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഊന്നി പറയട്ടെ, ഈ വിശുദ്ധ വാരം കടന്നു പോകുമ്പോഴെങ്കിലും ഒരു കാര്യത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ, ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ, പുരോഹിതന്മാർ, അനുയായികൾ ഒരു തീരുമാനമെടുക്കണം. ഞാൻ കർത്താവിൻ്റെ പാത പിന്തുടരുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ അക്രമങ്ങളിലും പിടിച്ചുപറികളിലും ഞാൻ ഏർപ്പെടുവാൻ പോകുന്നില്ല.
ഇത് വിശുദ്ധ വാരത്തിനും വിശുദ്ധ വേദത്തിനും കർത്താവിൻ്റെ ജീവിതത്തിനും എതിരാണ് എന്നുള്ള സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കണമേ. ഇന്ന് ലോകത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, ക്രിസ്തീയതയുടെ സകല മൂല്യങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുന്നത് മറ്റ് സഹോദര വിശ്വാസികളല്ല, ഇതര മതസ്ഥരല്ല, ക്രിസ്ത്യാനികൾ തന്നെയാണ്. എന്തിനാണ് കർത്താവ് കാലുകളെ കഴുകി കാണിച്ചത്? എന്തിനാണ് കർത്താവ് ഇടത്തും വലത്തും തൻ്റെ ശിഷ്യന്മാരെയും പ്രിയപ്പെട്ട പിന്തുടർച്ചക്കാരെയും കൂടെ ഇരുത്തിക്കൊണ്ട്, ഞാൻ ഇനി മേലിൽ മുന്തിരിയുടെ അനുഭവം രണ്ടാമത് വരുമ്പോഴോ അനുഭവിക്കുന്നതല്ല, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, ഏറ്റവും വലിയ ഒരു സത്യപ്രതിജ്ഞ ശിഷ്യന്മാരുടെ മുമ്പാകെ ചൊല്ലിക്കൊടുക്കുകയാണ്, ഞാൻ വരുന്നതുവരെ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ആദ്യത്തെ വിശുദ്ധ കുർബാന സഹിയോൻ മാളികയിൽ സ്ഥാപിക്കപ്പെട്ടു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. എല്ലാ ഞായറാഴ്ചകളിലെയും വിശുദ്ധ വാരങ്ങളിലും വിശുദ്ധ ദിവസങ്ങളിലും പെരുന്നാളുകളിലും ഒക്കെ ഈ ഓർമ്മയെ കൊണ്ടാടാനായിട്ട് അധികാരം കിട്ടിയ പുരോഹിത ശ്രേഷ്ഠർ ഈ വിശുദ്ധ ശരീരത്തെയും രക്തത്തെയും കൈകളിലെടുത്ത് ആഘോഷിക്കുന്നു. അതൊരാചാരത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നില്ലേ? ഈ വാരത്തിലെങ്കിലും ഒന്ന് ചിന്തിക്കൂ. പാവപ്പെട്ട ജനങ്ങളുടെ മേലിൽ അധ്വാനിച്ച് എല്ലുമുറിയെ പണിയെടുത്തുകൊണ്ട് കുടുംബം പോറ്റുന്ന ആളുകളുടെ ഇടയിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് നോമ്പിൻ്റെ മഹാകഠിനമായ ആ ഒരാചാരങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു, അവർക്ക് വിലക്കുകൾ വെക്കുന്നു, അവരുടെ ജീവിതത്തെ പിടിച്ചു കെട്ടി ബന്ധിച്ചിടുന്നു വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിലാണ്. വേർപ്പ് ചിന്തുന്ന മനുഷ്യന് സത്യത്തിന് അവൻ്റെ വേർപ്പാണ് ദൈവതിരുമുമ്പാകെയുള്ള നോമ്പും അനുഷ്ഠാനവും എന്ന് പറയുന്നത്. അതൊന്നും ഓർക്കുന്നില്ല. വലിയ കല്ലുകളെ പിടിച്ച് പാവപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യൻ്റെ മുതുകത്ത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാം ഈ ക്രിസ്തീയ വിശ്വാസികളെ നയിക്കുന്ന പ്രിയപ്പെട്ട പുരോഹിത ശ്രേഷ്ഠർ, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഈ അധമ പ്രവൃത്തികൾ കൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനികൾ സമൂഹത്തിൽ മോശക്കാരായി മാറുന്നത്. അവരൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാലഘട്ടത്തിൻ്റെ സന്ദേശങ്ങളെ ചിന്തിക്കണം. ഇതാ യു പിയിൽ ഞായറാഴ്ച പള്ളികളിൽ വീഴുന്ന കാണിക്കയ്ക്ക് 6% ടാക്സ് കൊടുക്കുവാൻ ഉത്തരവായിരിക്കുന്നു. ഇനി റോഡിൽ കൂടെ നടക്കുന്ന ക്രിസ്ത്യാനികൾ കരം കൊടുക്കേണ്ടുന്ന രീതിയിലേക്ക് വരാൻ പോകുന്നു. അവൻ്റെ പള്ളി വരുമാനത്തിന് മൊത്തം, നേർച്ചക്കാശിന് മൊത്തം ഈ ഗവൺമെൻറ്റിലേക്ക് നികുതി കൊടുക്കേണ്ടുന്ന കാര്യത്തിലേക്ക് കടന്നു വരുന്നു. പണ്ട് മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് ഇങ്ങനെയുള്ള ഒരുപാട് നികുതികൾ വ്യത്യസ്തരായ മതങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിച്ചിട്ടിരുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നതാണ്. എന്നിട്ടും അതിനുള്ള തിരിച്ചറിവോ അതിനെ സംബന്ധിച്ചുള്ള ബോധമോ ഇല്ലാതെ വേണ്ടാത്ത രാഷ്ട്രീയ ബന്ധങ്ങളിൽ ഏർപ്പെടുവാൻ ക്രിസ്തീയ മേലധ്യക്ഷന്മാർ തയ്യാറാകുന്നു. ഒരു കാര്യം ഒന്നുകൂടി ഊന്നി പറയട്ടെ, ഈ ദുഃഖവെള്ളിയാഴ്ചയും ഉയർപ്പും കഴിയുമ്പോൾ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് ഈ ക്രിസ്ത്യാനിക്കും ക്രിസ്തീയ സഭയ്ക്കും ആവശ്യമുണ്ട്. ഇവിടെ വച്ച് സഭാ തർക്കങ്ങൾ പരിഹരിക്കപ്പെടണം. അതിലൊരു കോടതിയും, അതിലൊരു 34, അതിലൊരു ഭരണഘടനയും, അതിലൊരു ഗവൺമെൻറ്റും, അതിലൊരു മന്ത്രിയുടെയും ഒന്നും ആവശ്യമില്ല. ഏറ്റവും വലിയ നീതിസൂര്യനായ കർത്താവിൻ്റെ ആ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ, ആ സാഹോദര്യത്തിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ വച്ച് അവസാനിപ്പിക്കപ്പെടണം. ഈ ആഴ്ചയെ അവസാനിപ്പിക്കണം. ഉയർപ്പിൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്ത പുറം ലോകത്തേക്ക് വരുമ്പോൾ ആദ്യമായി കർത്താവിനെ കണ്ട മഗ്ദലിൻ്റെ മറിയവും മാർത്തയും സ്വന്തം അനുചരന്മാരും അവർ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശമുണ്ട്. ഇതാ ഞാൻ ലോകത്തെ ജയിച്ച എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇവിടെ വച്ച് കുറ്റബോധത്തോടുകൂടി ഇന്നയോളം ചെയ്തു കൂട്ടിയിട്ടുള്ള അധമത്തിൻ്റെയും പാപത്തിൻ്റെയും ആ വലിയ ഭണ്ഡാരത്തെ എടുത്തു കളയുന്ന ഒരാഴ്ചയായി, ഒരു പെരുന്നാളായി ഈ പെരുന്നാളിനെ കാണേണ്ടിയിരിക്കുന്നു. വിശ്വാസികളെല്ലാം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഇതിനു വേണ്ടി പ്രേരണ കൊടുക്കണം. ഒരു തർക്കത്തിനും കേസിനും പോകുന്ന ഒരു മെത്രാപ്പോലീത്തായിക്കും ഒരു ക്രിസ്ത്യാനി എന്ന് പറയുവാൻ അവകാശമില്ല. അങ്ങനെയുള്ളവരുടെ ഭരണത്തിൻ കീഴിൽ ഒരു വിശ്വാസിയും പോകരുത്. അവരെ ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കി കളയണം. വഴക്കുണ്ടാക്കാനും പള്ളി പിടിക്കാനും ഗുസ്തി പിടിക്കാനും നേതൃത്വം കൊടുക്കുന്ന, മറ്റുള്ളവൻ്റെ മുതലിനെ പിടിച്ചു പറിക്കാൻ നടക്കുന്ന, അതിനുവേണ്ടി വിശ്വാസികളുടെ പണം ഒഴുക്കാൻ നടക്കുന്ന, ഓരോ പിരിവും എടുത്തുകൊണ്ട് വക്കീലന്മാർക്ക് കൊടുക്കുന്ന, ജഡ്ജിമാർക്ക് കൈക്കൂലി കൊടുക്കുന്ന, അതിന് കൂട്ടുനിൽക്കുന്ന ഒക്കെയും, അവരെയൊക്കെയും ഈ സഭയുടെ നേതൃത്വത്തിൽ നിന്ന് ഈ വിശുദ്ധ വാരത്തിൻ്റെ ഈ അനുഗ്രഹീതമായ നോമ്പിൻ്റെ പര്യവസാനത്തിൽ ഒഴിവാക്കിക്കൊണ്ട് നന്മ നിറഞ്ഞ ഐശ്വര്യപൂർണമായ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാ വിശ്വാസികളെയും, എല്ലാ ദൈവമക്കളെയും, ഇതര മതസ്ഥരെയും, ഇതര സമൂഹത്തെയും, ദൈവമുള്ളവരെയും ഇല്ലാത്തവരെയും ഈ വലിയ പ്രവാചകൻ ദൈവപുത്രൻ്റെ ആ ഒരു വലതുകരത്തിൽ ചേർത്ത് പിടിക്കുന്ന സ്നേഹം പങ്കിട്ടുകൊണ്ട് അങ്ങനെ വിശുദ്ധ വാരത്തെ ഒരു പ്രത്യേകമായ അനുഭവത്തിൻ്റെ വാരമായി,
സമാധാനത്തിൻ്റെ വാരമായി, സമ്പൽ സമൃദ്ധിയുടെ വാരമായി, നന്മ നിറഞ്ഞ വാരമായി നമുക്ക് ഇടവരുത്തട്ടെ എന്ന് മാത്രം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു. I2A News, an eye for truth.